ഫ്രണ്ട്സ് ഞാൻ ഐഷ മിശ്ര നെമ്പൂസ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡോണറ്റ് നിങ്ങൾക്കായി ലഭിക്കുന്നതാണ് ഡോണറ്റിന്റെ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ് ഇത് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് ആയതിനു ശേഷം ഞാൻ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക പാലൊഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിനല്ലോ അപ്പോൾ ഇനി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളവും കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക സാധാരണ ചപ്പാത്തിക്കും കുബൂസിനെല്ലാം കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ നല്ല ടൈറ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് നല്ലോണം പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം ഒരു സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂർ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം എയർ പോകാത്ത വിധത്തിൽ അടച്ചു വെക്കാം നന്നായി ടൈറ്റായിട്ട് അടച്ചു വെക്കാം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്നു നോക്കിയിട്ടുള്ളത് ഇനി നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ഞങ്ങളുടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതിൽ വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഇനി നമ്മൾ ഈ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇതിന് നേർ പകുതി എടുത്തിട്ട് ഞാൻ പരത്തിയെടുക്കാൻ പോവാണ് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നൈസായിട്ട് പരത്തത് കുറച്ച് കട്ടിയിൽ പരത്തിയെടുത്തിട്ട് ഒരു ബൗള് വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല അധികം നൈസാവാനും പാടില്ല ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നൊന്നും അറിയില്ല എന്നാലും നിങ്ങളുടെ ഒരു ഊഹം വെച്ചിട്ട് പരത്തിയെടുക്കുക ഇതിൽ കാണുന്നത് പോലെ ഇനി ഒരു ബൗളെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ ഈ ഷേപ്പിലുള്ള ബൗളെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഓൾസ് കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ഇതെടുത്തിട്ട് ഞാനിപ്പോൾ സ്പാച്ചുലറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെടുത്തിട്ട് ഓൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അടിഭാഗം നല്ല കുറച്ച് കൂർത്ത് എന്തെങ്കിലും എടുത്തിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും എൻ്റെ എടുത്ത ബൗള് അത്ര കൂർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് കുറച്ചൊന്ന് ഷേപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായി ഒന്ന് നല്ലോണം പ്രസ് ചെയ്തതരം രണ്ടാമത് ശരിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മാവ് ഒന്നും കൂടി ഒന്ന് ഉണ്ടയാക്കി എടുത്തതിന് ശേഷം ആദ്യം പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ എല്ലാം ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട്
brown color ayanad vare fry cheyidukka nannayittu karinju venda adu varathana baaki ulladhu fry cheyidukka ee oru color kittiyala namukku idu kori maatta nattu idinde enna povanayittu onnu ittu vechittu namukku choodaranayittu maatti vekkam இது சூடாறும் பழைக்கும் நமக்கு இதிலேக்குள்ள விப்பிங் கிரீம் பீட் செய்து எடுக்கணும் நான் அதினாயிட்டு கொஞ்சம் விப்பிங் கிரீம் எடுத்துட்டுണ്ട് இவர இது நான் ஹேண்ட் விஸ்க் உபயோகிச்சிட்டு நல்லாயிட்டு பீட் செய்து எடுக்கானே பீட் செய்து எடுத்தின ശേഷം நான் ஓரோ டோனட்டும் இதிலேக்கு டிப் செய்து எடுக்கானே செய்யின்றது ஒரு பாகம் மட்டும் இது போல டிப் செய்து எடுக்க നിങ്ങൾക്ക് ഇതുപോലെ ക്രീം ഇല്ലാത്തവരാണെങ്കിൽ ഇതിന് പകരം ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഏതായാലും ഒന്ന് മെൽട്ട് ചെയ്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ ക്രീമിലേക്ക് വെച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ പിങ്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചിലർക്കൊന്നും വിപ്പിംഗ് ക്രീം അത്ര ഇഷ്ടം ഉണ്ടാവില്ല ചോക്ലേറ്റും ആയിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനത്തെവർ അതുപോലെ ചെയ്തെടുക്കുക ഡോണട്ട് ആക്കിയാൽ കഴിക്കുമ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുക അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ഇപ്പോൾ മൂന്ന് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ഇതുപോലെയുള്ള ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഡോണറ്റ് അങ്ങനെ റെഡിയായി കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനായിട്ട് വരുന്നില്ല മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ